അഞ്ചൽ പനച്ചിവിള തടിക്കാട് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. 7 കോടി രൂപ നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മാണം ആരംഭിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു. കൊട്ടാരക്കരയിൽ 1 രൂപയ്ക്ക് ബ്രാൻഡഡ് ടീഷർട്ട് 500 പേർക്ക്. 7 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം. സമയബന്ധിതമായി തന്നെ റോഡ് നവീകരണം സാധ്യമാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കരാറുകാരും ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. പശ്ചാത്തല വികസന മേഖലയിൽ വലിയ മുന്നേറ്റം സാധ്യമാകുന്ന ഘട്ടമാണിത്. പുനലൂരിന്റെ മുക്കും മൂലയും ആ വികസനം സാധ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. പശ്ചാത്തല വികസന മേഖലയിൽ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. അവിടുത്തെ MLAയുടെ നേതൃത്വത്തിൽ വലിയ ശ്രമമാണ് ഇതിനുവേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാൻ ഈ വേളം രേഖപ്പെടുത്താൻ. കഴിഞ്ഞ ആഴ്ച 2 റോഡുകളുടെ നവീകരണത്തിന് കൂടി ഫണ്ട് അനുവദിച്ചു. മരങ്ങാട്ടുകോളം തടിക്കാട് റോഡിന് 4 കോടി രൂപയും കക്കോട് ചെങ്കുളം റോഡിന്റെ നവീകരണത്തിന് 3 കോടി 60 ലക്ഷം രൂപയുടെയും ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും വികസനം എത്തിക്കുന്ന ലക്ഷ്യമായിട്ടാണ് എൻ ഡി എ സർക്കാർ. പുനലൂർ MLA PS സുബാൽ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഏതാണ്ട് 4 കിലോമീറ്ററിലധികം ദൂരമുള്ള ഈ റോഡ് ഏറ്റവും പ്രധാനപ്പെട്ട മേജർ റോഡുകളിൽ ഒന്നാണ്. എന്നാൽ കുറച്ചേറെ നാളായി റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ റോഡിൻ്റെ അവസ്ഥയെ സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ 7 കോടി രൂപയാണ് നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡിന് വേണ്ടി അനുവദിച്ചു നൽകിയിരുന്നത്. ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെൻഡർ ക്ഷണിക്കുകയും ആ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് അനിൽകുമാർ എന്ന കരാറുകാരനാണ് ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അദ്ദേഹം എഗ്രിമെൻ്റ് വെച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള കാര്യം. ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യാലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രാധാ രാജേന്ദ്രൻ, CPI അഞ്ചൽ മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോയ്ത്തല മോഹനൻ, ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. റിപ്പോർട്ടർ സജി അഞ്ചൽ. കൊട്ടാരക്കരയിൽ 1 രൂപയ്ക്ക് ബ്രാൻഡഡ് ടീഷർട്ട് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് 9 ശനിയാഴ്ച മുതൽ മാർച്ച് 11 തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം, ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ, ചന്തമുക്ക്, കൊല്ലം റോഡ്, കൊട്ടാരക്കര.